പരിയാരം പൊന്നുരുക്കിപ്പാറ പൊള്ളാളത്തെ ഭവാനി സർവശാലയിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ഇടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമികൾ ഭദ്രദീപം കൊളുത്തി. ചുരുങ്ങിയ ചെലവിൽ താമസിക്കുവാനും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒഴിവു ദിനങ്ങൾ ആസ്വദിക്കുവാനും ആയുർവേദ ചികിത്സ നടത്തുവാനും യോഗ, കൃഷി രീതികൾ എന്നിവ പഠിക്കുവാനുമുള്ള സൗകര്യം സർവകലാശാലയിൽ ഒരുക്കി വരികയാണ്. ഗ്രന്ഥശാല, വൈദ്യശാല, ഔഷധശാല, ഭോജനശാല, യോഗശാല, ജൈവശാല, ഗോശാല എന്നീ 7 ശാലകളുമായി ബന്ധപ്പെട്ട് പരിയാരം, കടന്നപ്പള്ളി, പാണപ്പുഴ പഞ്ചായത്തുകളിലായി 20 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന സംരംഭമാണ് ഭവാനി സർവകലാശാല. സർവകലാശാലയുടെ പൂർണ്ണതോതിലുള്ള പ്രവർത്തനം വൈകാതെ തുടങ്ങുമെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP അഭിജിത്ത് പറഞ്ഞു. എല്ലാവർക്കും നല്ല രീതിയിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ആയുർവേദ ചികിത്സ നമ്മുടെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യോഗ, കൃഷി രീതികൾ പഠിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ആസ്വദിക്കാം. അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യകരമായ ഭക്ഷണം വിളമ്പുന്ന നല്ലൊരു റെസ്റ്റോറൻറ്റും കൂടി സജ്ജീകരിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് വന്നാൽ ഉല്ലസിക്കാനുള്ള മറ്റുള്ള സംവിധാനങ്ങൾ, ഇനി അസുഖമില്ലാത്തവർക്കായാൽ പോലും വരുക, പിന്നെ അവർക്ക് അവരുടെ പിന്നെ ഒഴിവു ദിവസങ്ങൾ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സജ്ജീകരണങ്ങൾ 20 ഏക്കറയുള്ള വിശാലമായ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. വിവിധ സെഷനുകളിലായാണ് അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടികൾ നടന്നത്. ഇടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമികൾ ആദ്യ സെഷനിൽ ഭദ്രദീപം കൊളുത്തി. തുടർന്നുള്ള സെഷനിൽ ഹരിപ്രസാദ് വർമ്മരാജ, യോഗാചാര്യ ബ്രഹ്മശ്രീ ബാലകൃഷ്ണൻ, ഡയറക്ടർ EV തമ്പാൻ, ഷീജ തമ്പാൻ, ഡോക്ടർ VV ഗോപിക, പ്രജീഷ് മല്ലൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസാദ് മുള്ളൂൽ, രസിത എന്നിവർ ആർട്ട് ഓഫ് ലിവിംഗ് ക്ലാസ്സിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, വിലാത്തറ.